മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ വില്ലൻ ആര് ഈ ചോദ്യത്തിന് ഉത്തരം ഒരുപാട് പേർ പറയും ജി കെ പിള്ള അടക്കമുള്ളവരുടെ പേരുകൾ പറയും പക്ഷേ മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ കരുത്തുറ്റ വില്ലൻ ഇവരാരുമല്ല ചെല്ലപ്പൻ കോട്ടയം ചെല്ലപ്പൻ എന്ന ചെല്ലപ്പൻ കോട്ടയം ചെല്ലപ്പൻ ജനിച്ചത് കോട്ടയം കാരപ്പുഴയിൽ ഇന്റർമീഡിയറ്റ് വരെ പഠിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് പൂവേരിൽ ശങ്കു അമ്മ കുഞ്ഞിപ്പെണ് താരതമ്യേന സാമ്പത്തികമുള്ള കുടുംബം അദ്ദേഹം ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം കഴിഞ്ഞ ഒരു സ്റ്റോറിയിൽ ഞാൻ അറിയാതെ ജാതി പറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഒരുപാട് പേർ എന്നെ വിളിച്ചത് കൊണ്ടും ജാതി മതങ്ങൾക്ക് അതീതമായി ജാതി മതങ്ങൾക്ക് അതീതമായി ലോക മാനവികതയിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടും ജാതി പേര് ജാതി പേര് പറയുന്നില്ല പലപ്പോഴും ജാതിപ്പേര് പറയേണ്ടി വരുന്നത് അത്തരം സ്റ്റോറികളുടെ സന്ദർഭത്തിനനുസരിച്ചാണെന്ന് മാത്രം പ്രിയ പ്രേക്ഷകർ കരുതുക അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു അതുകൊണ്ട് കോട്ടയം ചെല്ലപ്പന്റെ ജാതി പേര് പറയുന്നില്ല അദ്ദേഹം നാടക നടനായി അഭിനയിച്ചു തുടങ്ങി നാടക നടനായി അഭിനയിച്ചു തുടങ്ങിയ അദ്ദേഹം സിനിമ നിർമ്മിക്കാൻ ശ്രമിച്ചു ചെല്ലപ്പൻ സിനിമ നിർമ്മിക്കാനുള്ള പല കൈവഴികളും ആലോചിച്ചു അപ്പോൾ തിക്കുറിശിയാണ് അദ്ദേഹത്തിന് വഴികാട്ടിയായത് തിക്കുറിശി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു നടനുണ്ട് സിനിമ നിർമ്മിച്ച് വെറുതെ പണം കളയണ്ട അങ്ങനെ ചെല്ലപ്പൻ നടനായി ചെല്ലപ്പനെ കോട്ടയം ചെല്ലപ്പനാക്കിയതും തിക്കുറിശി തിക്കുറിശിക്ക് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം പേരിട്ടാൽ അത് അസാധ്യമായ ഇരണമുള്ള പേരായിരിക്കും നസീറിനെ അബ്ദുൽ ഖാദറിനെ പ്രേംനസീറാക്കിയത് തെക്കുറിശിയാണ് സ്നേഹജാനെ ഉമ്മറാക്കിയത് തെക്കുറിശിയാണ് അങ്ങനെ എത്ര എത്ര എത്രയോ പേരുകൾ അദ്ദേഹം ഇട്ടിരിക്കുന്നു നടൻ സുകുമാരൻ ഇവിടെ നിലമേല് ഒരു കല്യാണ മണ്ഡപം സ്ഥാപിച്ചു അപ്പോഴെന്തെങ്കിലും പേരിടാൻ കൺഫ്യൂഷൻ തെക്കുറിശിയുടെ അടുത്ത് ചെന്നു ഉടനിട്ട് പേര് സെമന്തകു കല്യാണ മണ്ഡപം വൻഹിറ്റ് ഇതാണ് തിക്കുറിശിയുടെ പ്രത്യേകത കോട്ടയം ചെല്ലപ്പൻ എന്ന പേര് വൻ ഹിറ്റായി മാറി മലയാള സിനിമയിൽ ക്രൂരതയുടെ പര്യായമായി കോട്ടയം ചെല്ലപ്പൻ മാറി മലയാള സിനിമയിലെ ആദ്യത്തെ അന്തസ്സുള്ള വില്ലനായി കോട്ടയം ചെല്ലപ്പൻ മാറി അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ മിന്നൽ പടയാളി മിന്നൽ പടയാളിയിലെ വില്ലൻ വേഷത്തിന് ശേഷം ഉണ്ണിയാർച്ച മുടിയ മുടിയനായ പുത്രൻ കണ്ടം വച്ച കോട്ട് ഭാര്യ പുതിയ ആകാശം പുതിയ ഭൂമി തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ നൂറിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കഥാപാത്രം തച്ചോളി ഉദയനിലെ ചിണ്ടൻ നമ്പ്യാരാണ് ക്രൂരനായ ചിണ്ടൻ നമ്പ്യാർ കോട്ടയം കുഞ്ഞച്ചെ കിട്ടിലം കഥാപാത്രം പിന്നെ ചേട്ടത്തിയിലെ വിശ്വനാഥൻ പിന്നെ നിങ്ങളന്റെ കമ്മ്യൂ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ കേശവൻ നായർ ഉദയനന്റെ മകനിലെ തെക്കും കാരണവർ പഞ്ചവൻ കാടിലെ ആറുമുഖം പിള്ള ലോറ നീ എവിടെയാണ് അദ്ദേഹം അവസാന അഭിനയിച്ച അവസാന ചിത്രം അതിനുശേഷം അപ്രതീക്ഷിതമായി ഹൃദയാഘാതത്താൽ നാപ്പത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു വല്ലാത്തൊരു വിടവായിരുന്നു അദ്ദേഹത്തിന്റെ മരണം മലയാളത്തിലെ വില്ലൻ ലോകത്തിന് സമ്മാനിച്ചത് മലയാള സിനിമയിലെ വില്ലൻ ലോകത്തിന് സമ്മാനിച്ചത് ഏഴ് മക്കൾ അദ്ദേഹത്തിനുണ്ട് ശ്രീജ്യോതി തമ്പാൻ തമ്പാൻ മരിച്ചുപോയി പോയി അടുത്തിടെ പിന്നെ കിഷോർ ശ്രീകല മോളി മായ ചാർലി എന്നിവരാണ് അദ്ദേഹത്തിന്റെ മക്കൾ വലിയൊരു കുടുംബത്തെയാണ് അദ്ദേഹം പോറ്റിയത് അദ്ദേഹം മരിച്ചതിന് ശേഷം ആ കുടുംബത്തിന്റെ സ്ഥിതി അല്പം കഷ്ടത്തിലായിരുന്നു എന്നാണ് ഞാനിപ്പോ തിരക്കിയപ്പോ അറിഞ്ഞത് അതിൽ ശ്രീകലയാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് കേരള ശബ്ദത്തിൽ വർക്ക് ചെയ്തിരുന്നു കുമാരി വാരികയുടെ എഡിറ്ററായിട്ട് ശ്രീകല വർക്ക് ചെയ്തിരുന്നു എന്നാണ് കേൾക്കുന്നത് ശ്രീകലയെ പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടുന്നോ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ കേൾക്കുന്നു അതൊന്നും ഏർ പഴയകാല കഥകൾ പക്ഷേ കോട്ടയം കുഞ്ഞച്ചനെ സംബന്ധിച്ചിടത്തോളം പഴയകാല കഥകളില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനെന്നും പുതുമയുള്ള കഥകളാണ് ഒരു മുഖഭാവം കൊണ്ട് വില്ലനിസം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മുഖത്തിന്റെ ചലനം കൊണ്ട് വില്ലന്റെ പരിവേഷം അണിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മുഖത്തിന്റെ ഭാവങ്ങൾ കൊണ്ടും ശരീരത്തിന്റെ ഭാഷ കൊണ്ടും സംഭാഷണത്തിന്റെ വൈവിധ്യം കൊണ്ടും അദ്ദേഹം വില്ലൻ വേഷം പകർന്നാടി അദ്ദേഹത്തിന് ശേഷമാണ് ജി കെ പിള്ളയും ഉമ്മറുമൊക്കെ മലയാള സിനിമയിൽ വില്ലന്മാരായി വരുന്നത് എങ്കിലും കോട്ടയം ചെല്ല പന്റെ സിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞുതന്നെ കിടക്കുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ വില്ലന്റെ സിംഹാസനം